ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വൂഫർ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഹോം തിയേറ്ററിൻ്റെ ഒരു സ്പീക്കറാണ്. അത് കാരണം എൻ്റെ അത് കാരണം വൂഫറാണ്. അത് വൂഫർ ചെറുതായിട്ടൊരു ഡാമേജ് വന്നു. ആ ഡാമേജ് ആയ വൂഫർ എങ്ങനെ നമുക്കൊന്ന് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ കാര്യം തന്നെയാണ്. ശേഷം നമുക്കത് പതുക്കിയൊന്ന് ഇടിയിച്ച് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ചെറിയൊരു വൂഫറാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3 ഇഞ്ച് വരുന്ന ഒരു വൂഫറാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വൂഫർ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആ സെയിം വൂഫർ തന്നെ ഞാൻ ഓർഡർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ അകത്തേക്ക് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്ന് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമേ തന്നെ ആ വൂഫറിൻ്റെ സൈഡിലുള്ള സ്ക്രൂകളെല്ലാം ഒന്ന് അഴിച്ചിടുക. ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ഡ്രൈവർ തിന്നി വൂഫറിൻ്റെ പേപ്പറിൽ ടച്ച് ചെയ്യാതെ നോക്കണം. കാരണം വൂഫറിൻ്റെ ആ പേപ്പറിൽ ടച്ച് ചെയ്തിരുന്നില്ലെങ്കിൽ ആ വൂഫറിൻ്റെ പേപ്പർ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ആ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മൾ ആ ഓഫർ ഉപയോഗിക്കുന്ന സമയത്ത് സ്പീക്കർ ഉപയോഗിക്കുന്ന സമയത്ത് പതർച്ച ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ക്രൂ ഡ്രൈവർ തെന്നി ആ പേപ്പറിൽ ടച്ച് ചെയ്യാതെ ശ്രമിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ ഓഫറിൻ്റെ സൈഡൊക്കെ കണ്ടിൽ പൊട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഓഫർ 10 വാട്ട്സ് ആണ്. ഹോം തിയേറ്ററിൻ്റെ വരുന്ന ചാനൽ, ഏതെങ്കിലും ഒരു ചാനലിൽ വരുന്ന വൂഫറുകളാണത്. 10 വാട്ട്സ് ഉണ്ട്. ആ സെയിം വൂഫർ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്, വാങ്ങിച്ചിരിക്കുന്നത്. അതും 10 വാട്ട്സ് തന്നെ. 10 വാട്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. ആ സെയിം അളവിൽ തന്നെ നമുക്ക് ഓഫർ കിട്ടും. നമുക്ക് അത്യാവശ്യം എല്ലാ ഓഫറുകളും തന്നെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ആ ഓഫർ ജസ്റ്റ് അതിലേക്ക് ഫിക്സ് ചെയ്യുക. അതിനുശേഷം ആ സെയിം സ്ക്രൂകൾ തന്നെ അതിൻ്റെ അകത്തേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, സ്ക്രൂ ഡ്രൈവർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ആ പേപ്പറിലേക്ക് ടച്ച് ചെയ്യാതെ വളരെ ശ്രദ്ധിക്കണം. കാരണം തെന്നി പേപ്പറിൽ ടച്ച് ചെയ്യാൻ സാധിക്കും, ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം. വളരെ സിമ്പിളാണ്. നമ്മുടെ എല്ലാ വീടുകളിൽ തന്നെ അത്യാവശ്യം എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഓഫറുകളെല്ലാം തന്നെ അത്യാവശ്യം ഈ പറയുന്ന ഹോം തിയേറ്ററിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ ചെറുതായിട്ട് അങ്ങനെ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് കടയിൽ കൊണ്ടുപോയി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ തന്നെ ദിവസം അഴിച്ചു നോക്കുക. അഴിച്ചു നോക്കിയതിന് ശേഷം അത് എത്ര വാട്സിൻ്റെ ഓഫറാണ് അതിൻ്റെ അകത്തിരിക്കുന്നത്, അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ്, അത് വാങ്ങിക്കുക. നമുക്കത് മാറ്റുക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ പാട്ട് കേൾക്കാൻ സാധിക്കും. പതർച്ചയില്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കേൾക്കാൻ സാധിക്കും. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഉപകാരപ്രദമാകട്ടെ. ഒരു കാര്യം മറക്കരുത്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ പ്രോത്സാഹനമാണ് ഞങ്ങളെക്കൊണ്ടുള്ള ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള
പ്രോത്സാഹനമായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്.